नमस्कार कोहिनूर जेम्स निला मान्य प्रेक्षक स्वागत ज्योतिष संबंध प्रश्न परिहार तत्समय मरुपड़ नल्क प्रशस्त आस्ट्रोजमोजिस्ट आर बाबू नरेंद्र प्रेक्षक संशय ताका नंबर इतने विंग अलग एस एम एस वह संशय चौदह एस एम एस मूबा एन टी वि मूंब टाइप नमस्कार सर नमस्कार नमस्कार इन इन दिवस आरंभ इन आयरूटा कन्मास पन्म तीय विशाख नक्षत्र नापति विनाषत्र ई नक्षत्रकार पुदे माता चेरपति अगर तामसान नौरवकार एवड़ी तलएड़पोड़ निका कहवान नेतृस्थान निका प्राप्ति कलाकान साध्य मेवर ഉറപ്പും ആരോഗ്യമുള്ള ശരീരമുള്ളവരുമായിരിക്കും സംഭാഷണ ചാതുര്യവും കർമ്മകുശലതയും കൂടുതലായിട്ട് ഉണ്ടാകും ശനി ദോഷമുള്ള കാലഘട്ടമാണ് വളരെ കരുതിയിരിക്കണം ഇന്നത്തെ ദിവസം സംഖ്യ നിറം ഇന്ന് ഞായറാഴ്ച എന്ന് പറയുന്ന സൂര്യന്റെ ദിവസമാണ് ചുവപ്പ് നമ്പർ 1 ആണ് ചുവപ്പ് ഒന്നാണ് സംഖ്യ ഒന്നാണ് സംഖ്യ ഒന്നിന്റെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ ഒന്ന് വരുന്ന റിസൾട്ട് ഒന്നാണ് റിസൾട്ട് ഒന്നാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോ 10ാം തീയതി 10ാം തീയതി എന്ന് പറയുന്നത് സീറോയ്ക്ക് വാല്യൂ ഇല്ല അപ്പോൾ 1 എന്ന് പറയുന്നത് 1 10 28 ഇതുപോലത്തെ തീയതികളൊക്കെ ഏറ്റവും അനുകൂലമാണ് നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പേര് പറഞ്ഞോളൂ എവിടെയാണ് ബുധനൂർ തിരുവാര നക്ഷത്രമാണോ ആ ആണല്ലോ തിരുവാര നക്ഷത്രം എന്തൊക്കെ അറിയണ്ടേ ഫ്യൂച്ചർ അറിയണം പിന്നെ വീട് വെക്കാൻ സാധ്യതയുണ്ട് സ്ഥലം മേടിക്കാന് പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഇപ്പോ ഇതിനെല്ലാം വളരെ അനുകൂലമായ കാലഘട്ടമാണ് ആ നവംബർ 2nd ശേഷം സെക്കൻഡ് നവംബറിൽ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടുണ്ടായിരുന്ന ശനിയുടെ ദോഷം മാറുന്ന ദിവസമാണ് 19/6 മുതൽ തന്നെ വ്യാഴം ഏറ്റവും അനുകൂലമായിട്ടുണ്ട് അപ്പോൾ അത് കൂടാതെ ബുധന്റെ അപഹാരം നടക്കുകയാണ് ഇപ്പം ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ് ധനം ഭാഗ്യം ഐശ്വര്യം മനസ്സമാനം സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വീട് വയ്ക്കാം ജോലിയിൽ ഉയർച്ച ഉണ്ടാകാം പൊതുവേ നല്ലൊരു സമയമാണ്12:30 PM സ്ഥലം എവിടെ ചെങ്ങന്നൂർ ചിത്ര നക്ഷത്രമാണോ അല്ല ചോദ്യം 12:30 മണ്ണിന് വടക്കുന്നു 12:30 മണ്ണിന് മണ്ണിൽ ഉച്ച സമയം രണ്ട് മണിയാണെങ്കിൽ മാത്രമേ ചോദ്യമാവുള്ളൂ ചോദ്യ നക്ഷത്രം ശരിയായിരിക്കും അപ്പോൾ നിങ്ങൾ പറഞ്ഞ സമയം തെറ്റാണ് ഇപ്പോൾ രണ്ട് മണിക്ക് ശേഷമായിരിക്കും ജനിച്ചത് ചോദ്യ നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പോൾ ഏഴശനിയാണ് അത് അതിൻ്റെ കാഠിന്യം ഈ രണ്ട് സെക്കൻഡ് നമ്പറിന് തീരും അത് കഴിഞ്ഞാൽ പിന്നെയും 2.5 വർഷമുണ്ട് അത് ഓരോ ദിവസവും അതിൻ്റെ ആ കാഠിന്യം കുറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഇപ്പോഴത്തെ ഗ്രഹലോചനമാണ് ജനിച്ച സമയത്ത് വെച്ച് വ്യാഴദശയിൽ ചന്ദ്രൻ്റെ അപഹാരമാണ് ഇത് രണ്ടും അനുകൂലമായ
കാര്യങ്ങളാണ്. കാരണം ഇതിനകത്ത് ചന്ദ്രനെ കൊണ്ടും വ്യാഴത്തിനെ കൊണ്ടുമുള്ള ഒരു യോഗമുണ്ട്. അത് വളരെ അനുകൂലമായ കാര്യമാണ്. കല്യാണം ഏഴാം ഭാവത്തിന്റെ അതിമെന്ന് പറയുന്ന സൂര്യനാണ്. ഈ നവംബർ രണ്ടിന് ശേഷം കല്യാണമൊക്കെ നടക്കാം. ഗജകേസരി യോഗം എന്ന് പറയുന്നത് തന്നെ രാജയോഗമാണ്. അപ്പൊ തീർച്ചയായും നല്ല വീടൊക്കെ വെക്കും. ജോലിയിൽ ഇപ്പം സെക്കൻഡ് നവംബറിന് ശേഷം വരുന്ന മാറ്റങ്ങളൊക്കെ അനുകൂലമായ മാറ്റങ്ങളായിരിക്കും. കർഷകർക്കും മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഫെങ്ഷുയുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങൾ കർഷകർക്ക് ചില സംശയങ്ങളാണ്. ഫെങ്ഷുയിൽ വീട്ടിൽ വെക്കേണ്ട സാധനങ്ങൾ, പോസിറ്റീവ് എനർജി കിട്ടും, പോസിറ്റീവ് എനർജി കിട്ടും പല കാര്യങ്ങളാണ്. ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോസ്പെരിറ്റി സ്റ്റാച്യു എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും നമ്മൾ ലാഫിംഗ് ബുദ്ധ എന്ന് വിളിക്കുന്ന ആ പ്രോസ്പെരിറ്റി സ്റ്റാച്യു, അത് നിൽക്കുന്നത് നമുക്ക് ഒരു ഇൻവൈറ്റിംഗ് പൊസിഷൻ, അതായത് മെയിൻ റോഡിലേക്ക് മെയിൻ ഡോറിലേക്ക് ഫേസ് നിൽക്കുന്ന രീതിയിൽ വയ്ക്കാം. മറ്റ് ഇരിക്കുന്നത് ധനസഞ്ചയമായിട്ട് ഇരിക്കുന്ന പ്രോസ്പെക്റ്റീവ് സ്റ്റാച്യു, അത് ഒരു ഡയഗണലി ഓപ്പോസിറ്റ് ടു ദി മെയിൻ ഡോറായിരിക്കണം. അത് പ്രോമിനൻ്റായിട്ടൊരു പ്ലേസ് വേണം എപ്പോഴും വയ്ക്കാൻ വേണ്ടി. അതായത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ അതേ ഒരു 6 അടി പക്കമുള്ള ആളും ഒരു 5 അടി പക്കമുള്ള നിന്ന് കഴിഞ്ഞാൽ ഏകദേശം കണ്ണിൻ്റെ അതേ ലെവലിൽ വരത്തക്ക വേണം, അതിൻ്റെ മിഡിലായിട്ട് വരത്തക്ക വേണം വേണം ഇത് വയ്ക്കാൻ വേണ്ടി. പിന്നെ പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ വേണ്ടി വയ്ക്കാവുന്ന ക്രിസ്റ്റൽസാണ്. പിന്നെ 3 കാലുള്ള തവള വളരെ പ്രോസ്പെക്റ്റിംഗ് കൊണ്ട് വരുന്നതാണ്. അതിൻ്റെ വായലിനകത്ത് വായിക്കാത്തൊരു കോയിൻ കാണും, 3-legged ഫ്രോഗ് എന്നാണ് അത് പറയുക. അത് വളരെ അനുകൂലമായ ഇതാണ്. പിന്നെ ഫുക് ലുക് സൗ എന്ന് പറഞ്ഞ 3 സ്റ്റാച്യൂകൾ കിട്ടും. അത് ധനം, ഭാഗ്യം, ഐശ്വര്യം, ലോങ് ലൈഫ് ഇതെല്ലാം തരുന്നതാണ്. പിന്നെ ഈ 3 കോയിൻ ഒരു ത്രെഡ് ചുവന്ന ത്രെഡിൽ കെട്ടിയ വർണ്ണം ഇതുണ്ട്, അതിന് ലക്കി ചൈം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ പേഴ്സിനകത്തും അല്ലെങ്കിൽ ആഭരണമോ അല്ലെങ്കിൽ പണമോ വയ്ക്കുന്ന കബോർഡിനകത്തൊക്കെ വയ്ക്കുന്നത് വളരെ അനുകൂലമായ കാര്യമാണ്. പിന്നെ ബെഡ്റൂമിലെ ഏറ്റവും ഹാർമോണിയസ് ലൈഫിന് വയ്ക്കാവുന്ന ഒരു കാര്യമാണ് കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു ഫോട്ടോ. ഇപ്പം ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളുള്ള ഒരു കുടുംബമാണെങ്കിൽ അവരുടെയൊക്കെ വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു ചിത്രം കിടക്കുമ്പോൾ കാണത്തക്കണം എന്നുള്ള ഓപ്പോസിറ്റ് ഭിത്തിയിൽ വയ്ക്കുന്നത് വളരെ അനുകൂലമായ ഊർജം തരുന്നതാണ്. പിന്നെ സുഗന്ധങ്ങൾ, നല്ല സുഗന്ധമുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി തരുന്നതാണ്. പിന്നെ പല വീടുകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം, ലൈറ്റ് കാണത്തില്ല, ലൈറ്റ് വളരെ കുറവായിരിക്കും. നമ്മൾ ചൈനീസ് വാസ്തുശാസ്ത്രം ഫെങ്ഷുയി അനുസരിച്ച് ലൈറ്റ് എന്ന് പറയുന്നത് സൂര്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. വീടിന് നല്ല പ്രകാശം ഉണ്ടായിരിക്കണം, കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു തോന്നൽ ഉണ്ടാകണം. ലൈറ്റ് കുറവാണെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജിയും, ലൈറ്റ് ആവശ്യത്തിനുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം പ്രധാനമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ പ്രോസ്പെരിറ്റി തന്നെ ഉണ്ടാകും. ഒരു കാര്യം കൂടെ ഉണ്ട്, വിൻ ചൈംസ് എന്ന് പറഞ്ഞൊരു കാര്യം കിട്ടും. അത് 4 റോഡ്, 5 റോഡ്, 6 റോഡ് അനുസരിച്ച് ഉള്ള വിൻ ചൈംസ് ആണ് കിട്ടുന്നത്. അതെപ്പോഴും കാറ്റിൻ്റെ ദിശയിൽ വേണം അത് തൂക്കിയിടാൻ, എന്നാൽ മാത്രമേ ആ മ്യൂസിക്കൽ സൗണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഒരു പ്രേക്ഷകൻ ചേരുന്നു. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പേര് പറഞ്ഞോളൂ. ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി വിളിക്കുന്നത്. ശരി, പറഞ്ഞോളൂ. 15 ജൂൺ 1980. 15 ജൂൺ 1980 വൈകിട്ട് 8 മണി കഴിഞ്ഞിട്ട് 12 മണിക്കുള്ളിലാണ്. കറക്റ്റ് സമയം അറിയില്ല. ശരി, ജനിച്ച സ്ഥലം പറയും. മലപ്പുറം. നക്ഷത്രം അറിയാമോ? നക്ഷത്രം അറിയില്ല. പൂയം നക്ഷത്രമാണ്. 8-ഉം 12-ഉം പൂയം നക്ഷത്രക്കാർക്കല്ല. ഇപ്പം കണ്ടശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് നവംബർ അതിന് ശേഷം കണ്ടശനി മാറും.
അതിനുശേഷം ഒരു 50-60% കാര്യങ്ങൾ അനുകൂലമായി തീരും. അഞ്ചിൽ ശനി, അഞ്ചിലേക്കാണ് മാറുന്നത് ശനി. അഞ്ചും അത്ര അനുകൂലമല്ലെങ്കിലും കണ്ടകശനിയുടെ അത്രയും മോശമല്ല. പക്ഷേ ഇപ്പോൾ ഒരു വേറെ രീതി പറഞ്ഞ ജനിച്ച സമയത്തെ വെച്ച് ഇപ്പോൾ വളരെ മോശമായ സമയം തന്നെയാണ്. കാരണം കേതുർദശയിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുകയാണ്. ഈ കേതുവും ഒരു നീചഗ്രഹമാണ്, രാഹുവും ഒരു നീചഗ്രഹമാണ്. അപ്പം കേതുർദശ കഴിയണമെങ്കിൽ 6/8/2018 2018 ശേഷം ശുക്രദശയാണ് ഇതിനകത്ത്. ശുക്രൻ വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ശുക്രദശ ഇതിനകത്ത് വളരെ നന്നായിരിക്കും. 20 വർഷം ഏതായാലും ഏഴശനിക്കാലത്ത് വീട് വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾ വിചാരിക്കുന്ന ബഡ്ജറ്റിലോ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തോ ഒന്നും അത് തീരത്തില്ല. ഈ ഏഴശനിക്ക് ശേഷം ആ വീട് വയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതെ. ഭാവിയൊക്കെ വളരെ ശോഭനമാണ്, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് സൂര്യന് ബലമുണ്ട്. എല്ലാ ഗ്രഹങ്ങളുടെയും പിതാവായിട്ട് കണക്കൂട്ടുന്ന സൂര്യന് നല്ല ബലം ഉണ്ട്. ചന്ദ്രന് മാതാവായിട്ട് കണക്കൂട്ടുന്ന ചന്ദ്രന് സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, അതിനും ബലമുണ്ട്. അതുകൊണ്ട് ഭാവി ജീവിതമൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ഇപ്പൊ ഉള്ള ജോലി കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് നല്ലത്. കാരണം ഇപ്പം വ്യാഴം ഇപ്പം അത്ര അനുകൂലമല്ല. ഇപ്പോഴത്തെ ഗോചരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് വ്യാഴം അനുകൂലമല്ല. വ്യാഴം അനുകൂലമാകുമ്പോൾ മാത്രമേ നമ്മൾ ജോലിയൊക്കെ മാറാവൂ. അതെ. ഓക്കെ, വെൽക്കം. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിൽ സംഖ്യകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഭാരതീയ ജ്യോതിഷത്തിലല്ല, അസത്യ ഭാരതീയ ജ്യോതിഷത്തിൻ്റെ ഒരു വിഭാഗമായ ന്യൂമറോളജി, സംഖ്യാശാസ്ത്രം. സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ജ്യോതിഷമാണെങ്കിൽ പോലും അതൊരു പ്രത്യേക വിഭാഗമാണ്. ഓരോ നമ്പറുകളോ, നമ്പറുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കോടിക്കണക്കിന് നമ്പറുകൾ ഉണ്ടാക്കാം. പക്ഷേ അടിസ്ഥാനപരമായ നമ്പറുകൾ എന്ന് പറയുന്നത് 1-9 ഉള്ളൂ. അതിൻ്റെ കൂടെ 0 കൂട്ടിക്കൂട്ടിയാണ് നമ്മൾ പിന്നെ നമ്പറുകൾ കൂട്ടുന്നത് അല്ലേ. അപ്പം അടിസ്ഥാനപരമായിട്ട് 1-9 ഉള്ളൂ. അത് തന്നെ ഭാരതീയരാണ് 0-0 കണ്ടുപിടിച്ച ഭാരതീയരാണ്. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ് കണക്ക് ശാസ്ത്രത്തിൽ. അത് വളരെ നല്ലൊരു കാര്യമാണ് ഭാരതീയർ ചെയ്തത്. അപ്പം ഓരോരുത്തർ ജനിക്കുന്ന ആ ദിവസം, ഫോർ എക്സാമ്പിൾ ഒരാൾ 11-ാം തീയതി ജനിച്ചു, അപ്പോൾ 11-ൻ്റെ ഗുണിതങ്ങൾ വരുന്ന ദിവസങ്ങൾ, അതായത് 11 എന്ന് പറയുമ്പോൾ 1-1=2. അപ്പോൾ 2 അയാളുടെ ബർത്ത് നമ്പർ എന്ന് പറയുന്നത്. അപ്പം 11-ാം തീയതി, 20-ാം തീയതി, 29-ാം തീയതി, ഇതെല്ലാം അയാൾക്ക് അനുകൂലമായ ദിവസങ്ങളാണ്. അതെന്താ നമ്മൾ ന്യൂമറോളജി അനുസരിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ജനിച്ച തീയതിയുടെ പവർ കൂട്ടുകയാണ്. അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പവർ കൂട്ടുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു പ്രേക്ഷകൻ ചേരാം. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഞാൻ അബ്ദാൽ നിന്ന് വിളിക്കുകയാണ്. എന്താണ് പേര്, ഒന്നുകൂടെ പറഞ്ഞോളൂ. എന്റെ പേര് രേണു എന്നാണ്. ഹലോ, ശരി, പറഞ്ഞോളൂ. എന്റെ 1958 May 25th ജനിച്ച സമയം ഓർമ്മയില്ല. വിശാഖ നക്ഷത്രമാണ്. വിശാഖം. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. തിരുവനന്തപുരം. രാവിലെയാണോ വൈകുന്നേരമാണോ? സമയം എനിക്ക് ഓർമ്മയില്ല. എന്റെ സമയം ഇപ്പൊ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടിട്ടാണ്. 25/5/1958 അതെ. അത് ഏതായാലും വിശാഖം വരത്തില്ല, അത് മകം നക്ഷത്രമാണ്. ഇത് പാസ്പോർട്ടിലെയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലെയോ ആണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത്. ഒരു വിധത്തിലും ഇത് വിശാഖമായിട്ട് അടുത്ത നക്ഷത്രം പോലും അല്ല. അതുകൊണ്ട് ശരിയായ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് കണ്ടുപിടിച്ചിട്ട് വീണ്ടും വിളിക്കുക. അതായിരിക്കും. പക്ഷേ വിശാഖ നക്ഷത്രം എന്ന് പറയുന്നത് ഓരോ 27 ദിവസം കൂടുമ്പം വരുന്നതല്ലേ.
അപ്പൊ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാതെ ഏത് മാസത്തില് ഏത് തീയതിയില് വിശാഖം എന്ന് പറയാൻ പറ്റില്ല. അതെ, പക്ഷെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണല്ലോ. നക്ഷത്രത്തിന്റെ ഇത് വെച്ച് നിങ്ങൾ ഏത് വർഷം ജനിച്ചു എന്ന് എങ്ങനെ അറിയുന്നേ? ഏതായാലും ഇത് നിങ്ങള് ഈ നിങ്ങൾ ഈ പറഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 1133 വൃശ്ചിക മാസമാണ് വരുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ നോക്കിയിട്ട് ജാതകത്തിൽ നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് വിളിക്കുക. ജാതകത്തിൽ ഇത് തന്നെയാണ്, മേട മാസം തന്നെയാണ്. പക്ഷേ ഞാനിപ്പോ സാറ് പറഞ്ഞതുപോലെ പാസ്പോർട്ടിലെ 25 സ്കൂൾ സർട്ടിഫിക്കറ്റിൽ വെച്ചാലുള്ള വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് എന്റെ നാളും വിശാഖം തന്നെയാണ്. കല്യാണം എല്ലാത്തിനും കല്യാണത്തിന്റെ കൊടുത്ത നാൾ പൊരുത്തം നോക്കിയതും ഇതെല്ലാം മേട മാസത്തിലെ വിശാഖം തന്നെയാണ്. അതെ, നമ്മള് നിങ്ങൾ പറഞ്ഞ ഡേറ്റ് വെച്ചല്ലേ നമ്മൾ നോക്കുക. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് മകര നക്ഷത്രമാണ്. അതുകൊണ്ടും കൂടുതലായിട്ട് ഡീറ്റെയിലായിട്ട് നമ്മൾ 100 വർഷത്തെ പഞ്ചാംഗം എല്ലാം വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഡേറ്റ് വെച്ചിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് സമയം എടുക്കുന്ന കാര്യമല്ലേ, മാനുവലി കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വിളിക്കാൻ പറയുന്നത്. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് ചെറിയ മുമ്പ് നമ്മൾ സംസാരിക്കേണ്ടത് രുദ്രാക്ഷത്തിനെ പറ്റിയിട്ട്. രുദ്രാക്ഷത്തിൽ നമ്മൾ രുദ്രാക്ഷം ധരിക്കുമ്പോൾ ചില റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ. വളരെ രുദ്രാക്ഷത്തെ പറ്റി പറയുന്നത്, രുദ്രാക്ഷം ഒരു കപ്പാസിറ്റർ പോലാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള രുദ്രാക്ഷമാണ്. രുദ്രാക്ഷക്കായെന്ന് വെച്ചാൽ റൈപ്പായിട്ടുള്ള രുദ്രാക്ഷം എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പറയേണ്ട ഒരു കായാണ്. അത് എല്ലായിടത്തും കിട്ടുന്നതല്ല. അത് ധരിക്കുന്നതുകൊണ്ട് പല പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഓരോ ആൾക്കാർക്കും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വെച്ച് നോക്കുമ്പം ഓരോ മുഖം പല മുഖങ്ങളും ഒന്ന് തൊട്ട് 26 മുഖം വരെയുള്ള രുദ്രാക്ഷമുണ്ട്. അതിൽ ഏറ്റവും അനുകൂലമായ ഏറ്റവും വില കൂടിയതും റെയറായിട്ടുള്ളതെന്ന് പറയുന്നത് ഏകമുഖി എന്ന് പറയുന്നതാണ്. അപ്പം അത് ഏറ്റവും കിട്ടാൻ വളരെ പ്രയാസമാണ്. അത് ധരിക്കുന്നത് ഏറ്റവും ശിവതുല്യം ജീവിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ അടുത്ത 2 മുഖം അതിന് ഗൗരീശങ്കരം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ധരിക്കുന്നതും വളരെ നല്ലതാണ്, അതും വളരെ വില കൂടിയതാണ്. ബാക്കി എല്ലാ മുഖങ്ങൾക്കും ഉള്ളതിന്, അതായത് 2, 3, 4, 5, 6 അങ്ങനെ 12 മുഖമുള്ള വരെ നമുക്ക് ധരിക്കുന്നതാണ് ഉത്തമം. അതായത് നമ്മുടെ രാശി അനുസരിച്ചാണ് അത് നോക്കുന്നത്. അപ്പം നമസ്കാരം, നിങ്ങളുടെ മുന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് ഇക്ബാൽ. ഇക്ബാൽ ഇക്ബാൽ പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? എനിക്ക് ഇക്ബാൽ ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കൂ. ഇക്ബാൽ, അതെ, എനിക്ക് വീട് നാം വെക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഇപ്പൊ നടക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ്. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 16/11/1975. 16/11/1970. ടിവിയുടെ വോളിയം കുറയ്ക്കൂ ഇക്ബാൽ വീണ്ടും. 16/11/1975. ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കും, അതുകൊണ്ടാണ് കേൾക്കാത്തത്. 16/11/1975 സമയം സമയം പറഞ്ഞോളൂ. സമയം അറിഞ്ഞൂടാ. നക്ഷത്രം അറിയാമോ? ചതയം. എന്താ അറിയണ്ട, എവിടെ ജനിച്ച്? ജനിച്ചത് എറണാകുളം. രാവിലെയാണോ രാത്രിയാണോ? അതറിഞ്ഞൂടാ. ഓക്കെ, ഈ ചതയം നക്ഷത്രം ഏതായാലും ഈ ദിവസത്തെ ഗ്രഹനില വെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ജീവിതം വളരെ നല്ലതാണ്. ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ഈ പക്ഷേ ഈ 2nd നവംബർ മുതൽ നിങ്ങൾക്ക് കണ്ടശനി തുടങ്ങുകയാണ്. അപ്പോൾ കണ്ടശനി അത്ര അനുകൂലമല്ല, എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും താമസങ്ങളും അതുകൊണ്ടുള്ള മനഃപ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്.
കാരണം നിങ്ങളുടെ ശനി അത്ര ഏറ്റവും അനുകൂലമായ സ്ഥാനത്തല്ല സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഭാവി, അതായത് ഈ കണ്ടശനിക്ക് ശേഷമുള്ള കാലഘട്ടം വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള കോമ്പിനേഷൻ കൊണ്ടാണ് ഗജകേസരി യോഗം ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. നിങ്ങൾ കാരണം ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാധാനം, സന്തോഷം ഇതെല്ലാം ഉണ്ടാകേണ്ട ഒരു യോഗമാണ്. വീടൊക്കെ വയ്ക്കും, നല്ല വീടുകൾ വയ്ക്കും. കാരണം ഗജകേസരി യോഗം എന്ന് വെച്ചാൽ രാജതുല്യം ജീവിക്കണമെന്നാണ്. നിങ്ങൾ ഈ ഈ കണ്ടശനിക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കണ്ടശനിക്ക് ശേഷമേ അത് സ്റ്റാർട്ട് ചെയ്യാവും. രണ്ട് ഈ സെക്കൻഡ് നവംബർ തൊട്ട് കണ്ടശനി തുടങ്ങുക. ഇനിയിപ്പോ 35-34 ദിവസമേ ഉള്ളൂ. അതിനുമുമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ കണ്ടശനി കാലത്ത് നിങ്ങൾ ചെയ്യുന്നത് അത്ര അനുകൂലമായിരിക്കത്തില്ല. പല കാര്യങ്ങളും കൊണ്ട് തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീരുന്നത് സെപ്റ്റംബർ 2017. അതെ, അപ്പൊ നവംബറിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അതെ, നവംബറിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇക്ബാൽ, വിളിച്ചാൽ വളരെയധികം നന്ദി. നമ്മളിപ്പോൾ സംസാരിച്ചത് രുദ്രാക്ഷത്തെ പറ്റിയായിരുന്നു. രുദ്രാക്ഷം പല വിധത്തിൽ 1 മുതൽ 10-20 അപ്പം ഇതാണ് നമ്മൾ അസ്ട്രോളജി പ്രകാരം നമ്മൾ നോക്കുന്ന ആ ഗ്രഹനില അനുസരിച്ച് അയാൾക്ക് ഏറ്റവും അനുകൂലമായ എത്ര മുഖമുള്ളതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതേസമയം ഏകമുഖി ധരിക്കുന്നതിന് ഇതൊന്നും നോക്കണ്ട, നമുക്ക് ധരിക്കുകയും ചെയ്യാം. പക്ഷെ അതിന് വളരെ വില കൂടുതലാണ്, അത് കിട്ടാൻ വളരെ പ്രയാസമാണ്. നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ പോലും പണ്ടുണ്ടായിരുന്നു രാജഭരണകാലത്ത്. ആർക്കെങ്കിലും ഏകമുഖി കിട്ടുകയാണെങ്കിൽ അത് കൊട്ടാരത്തിൽ കൊണ്ട് കൊടുത്ത് അതിൻ്റെ വില വാങ്ങിച്ചോണം. ആരും ധരിക്കാൻ പാടില്ലെന്ന്, രാജാവിന് മാത്രം ധരിക്കാൻ പാടില്ല. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ടൈം ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. താങ്ക് യു. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. പ്രേക്ഷകർക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ ഷോ കാണാം. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഞങ്ങളെ തത്സമയം വിളിക്കാവുന്നതുമാണ്. അതുപോലെ പ്രേക്ഷകർക്ക് കോഹിനൂർ ജെംസിൽ നിന്നും രത്നങ്ങൾ, പ്രകൃതിദത്തമായ രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.